നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ 1-2 രണ്ട് ഗോളുകൾക്കാണ് ലിവർപൂളിനെ ടോട്ടനാം മോട്സ്പർ പരാജയപ്പെടുത്തിയത്. ഏതായാലും അതിൽ വിവാദങ്ങളുണ്ട്, ശരിയാണ്. റഫറിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നു. PGMOL ആ ഒരു മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ലൂയിസ് ഡയസിൻ്റെ ഗോള് ഡിനൈ ചെയ്തത് ശരിയായില്ല, അതിൽ ഹ്യൂമൻ എറർ സംഭവിച്ചിട്ടുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ രണ്ട് റെഡ് കാർഡുകളുടെ കാര്യത്തിലും എന്തായാലും ലിവർപൂൾ ആരാധകർക്ക് എതിരഭിപ്രായമുണ്ട്. ഇങ്ങനെയൊക്കെ വിവാദങ്ങളിലാണ് മത്സരം അവസാനിച്ചതെങ്കിലും സ്കോർ ലൈൻ 2-1 തന്നെയാണ്. അതിന് മാറ്റം ഉണ്ടാവില്ലല്ലോ. ലിവർപൂളിന് പോയിൻ്റ് ഇല്ല, ടോട്ടനാം ഹോട്ട്സ്പറിന് 3 പോയിൻ്റ്. ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ കൃത്യമായിട്ട് സ്വാഭാവികമായിട്ട് ലിവർപൂളിൻ്റെ താരങ്ങൾ അനോയിഡായിരിക്കും. ആരാധകർക്ക് വലിയ നിരാശയുണ്ടാവും, ദേഷ്യമുണ്ടാവും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അർജൻറ്റീൻ താരങ്ങൾ, രണ്ട് ടീമിലെയും അർജൻറ്റീൻ താരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വലിയ രൂപത്തിൽ ചർച്ചയാവുന്നുണ്ട്. ഈ വിജയവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അലക്സിസ് മാക് അലിസ്റ്റർ, ലിവർപൂളിൻ്റെ അർജൻറ്റീൻ താരം, വിശേഷിപ്പിച്ചത് ഇത് നോർമലാണ്, ഇങ്ങനെ റിസൾട്ട് 12 പേർക്കെതിരെ കളിക്കുമ്പോൾ ഇത് നോർമലാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. നോർമൽ വെൻ യു ഹാവ് 12 പ്ലെയേഴ്സ് എന്നാണ് അദ്ദേഹം ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ വിക്ടറിയെ വിശേഷിപ്പിച്ചത്. അതായത് റഫറി കൂടി ടോട്ടനാമിൽ കളിച്ചു എന്ന രൂപത്തിലാണ്, അങ്ങനെ 12 പേർ. എന്നാൽ ഉടനെ മറുപടി വന്നു, ക്രിസ്ത്യൻ റൊമേറോയുടെ മറുപടി. അദ്ദേഹം ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ അർജൻറ്റീൻ സെൻറ്റർ ബാക്കാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി ക്രൈ അറ്റ് ഹോം എന്നാണ്, വിട്ടുപോയി കരയാനാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. രണ്ടുപേരും അർജൻറ്റീനയുടെ ദേശീയ ടീമിൻ്റെ ഭാഗമാണ്, വളരെ പ്രധാനപ്പെട്ട താരങ്ങളുമാണ്. അപ്പോൾ ടീംമേറ്റ്സ്, സുഹൃത്തുക്കൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുവെത്താം.